മാനവികത, സമത്വം, സ്വതന്ത്രചിന്ത, യുക്തിബോധം, സാമൂഹ്യ പ്രവണതകളെ ഏറെക്കുറെ കൃത്യമായി അടയാളപ്പെടുത്തൽ, അനൗപചാരിക ബോധനം തുടങ്ങി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മൂല്യങ്ങൾ നിരവധിയാണ്. അതുവരെ തീർത്തും അപരിചിതമായ അത്തരം ചുവടുവയ്പിൽ ശ്രീനാരായണ ഗുരു നൽകിയ ഉജ്ജ്വലങ്ങളായ സംഭാവനകൾ ചരിത്രപരവും അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രചാരകരിൽ ഒരാളായി അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രധാന ആഹ്വാനങ്ങളിലൊന്ന് സംഘടിച്ച് ശക്തരാകുക, വിദ്യ നേടി പ്രബുദ്ധരാകുക എന്നതായിരുന്നല്ലോ. കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിലെ ജ്വലിക്കുന്ന അഗ്നിനാളമായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലം ആസ്ഥാനമായി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഓപ്പൺ സർവകലാശാല നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് മലയാളികൾക്കാകെ അഭിമാനമാണ്. ആധുനിക കേരള സൃഷ്ടിയിൽ സമാനതകളില്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ ഗുരുവിന് ഏറ്റവും ഉചിതമായ സ്മാരകമാകും അത്. ഇതോടൊപ്പം അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ടും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും ശ്രദ്ധേയം. അതിന് യോജിച്ച സ്ഥലം കണ്ടെത്തുന്നതിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിം 2017 സെപ്റ്റംബർ 22 കേരളം സന്ദർശിച്ചപ്പോൾ അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുകയുണ്ടായി. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ തുടങ്ങി സുപ്രധാന ചുമതലക്കാരെ ഉടൻ നിയമിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. നിശ്ചിത നാക് യോഗ്യതയില്ലാത്ത സർവകലാശാലയ്ക്ക് വിദൂര പഠന വിഭാഗം അനുവദിക്കാനാകില്ലെന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ന്യായീകരണമില്ലാത്ത ശാഠ്യത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാൻ 2009 തന്നെ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആലോചന തുടങ്ങിയിരുന്നു. ഇഗ്നോ മുൻ വൈസ് ചാൻസലർ, വിദ്യാഭ്യാസ വീക്ഷണനുമായ രാംജി തക്വാലയുടെ നേതൃത്വത്തിൽ 3-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടായിരുന്നു അതിന്റെ അടിസ്ഥാനം. ആ കമ്മിറ്റിയുടെ ശുപാർശകൾ വിപുലമാക്കാൻ ജെ പ്രഭാഷിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചത് പരിശ്രമങ്ങൾക്ക് പുതുജീവൻ നൽകി. സമയം പാഴാക്കാതെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമാകുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ജനകീയ ജനാധിപത്യവൽക്കരണത്തിൽ വലിയ കുതിപ്പിനാണ് തുടക്കമാകുക. അതിലൂടെ സർക്കാരിന്റെ നേട്ടങ്ങളുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഇതിലുള്ള വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെയും ലൈബ്രറികളും ലാബോറട്ടറികളും ഉൾപ്പെടെ സർക്കാർ എയ്ഡഡ് കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാകും കോഴ്സുകളുടെ നടത്തിപ്പ്. വയസ്സ് നിബന്ധനയില്ലാതെ ഏതു പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ ഓപ്പൺ സർവകലാശാല അവസരമൊരുക്കും. പല കാരണങ്ങളാൽ കോഴ്സ് പൂർത്തിയാക്കാതെ പാതിവഴിയിൽ പഠനം നിർത്തുന്നവർക്ക് അതുവരെയുള്ള നിലവാരമനുസരിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകുമെന്നത് ആകർഷണീയമായ പുതുമയുള്ള സംവിധാനമാണ്. ഓരോ വിഷയത്തിലും ദേശീയ അന്തർദേശീയ മേഖലയിൽ അതിപ്രഗത്ഭരായ ട്രെയിനർമാരുടെയും അധ്യാപകരുടെയും വിദഗ്ധരുടെയും ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെയാണ് കോഴ്സുകളുടെ ഉള്ളടക്കം നിശ്ചയിക്കുക. പരിചിതവും പരമ്പരാഗതവുമായ കോഴ്സുകൾക്കൊപ്പം നൈപുണ്യ വികസന കോഴ്സുകളും നടത്തും. സർവകലാശാല ഏറ്റെടുക്കുന്ന തനതായ ശാസ്ത്ര മാനവിക വിഷയങ്ങളിലുള്ള കോഴ്സുകൾ വേറെ. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലയാളം അഭ്യസിക്കുന്നതിനുള്ള സംവിധാനം, തൊഴിലധിഷ്ഠിത ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയും ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.